നമസ്കാരം, മീ ന്യൂസിലേക്ക് സ്വാഗതം. പാർട്ടി വിരുദ്ധ പ്രവർത്തനമുണ്ടായാൽ നിഷ്കരണം അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. ഗ്രൂപ്പ് പ്രവർത്തനം ഇനി കോൺഗ്രസിൽ നടപ്പില്ല എന്നും ഗ്രൂപ്പ് അവസാനിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകരോ നേതാക്കളോ പാർട്ടിക്കെതിരെ പരസ്യ പ്രസ്താവന ഇറക്കിയാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെയും പാർട്ടി വിരുദ്ധ പ്രതികരണം ഉണ്ടായാൽ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനായി അച്ചടക്ക സമിതിക്ക് രൂപം നൽകും. ഗ്രൂപ്പിന്റെ അസ്തിത്വം ഇനി കോൺഗ്രസിൽ ഉണ്ടാകില്ല. ഇക്കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അവർ പൂർണ്ണ പിന്തുണയാണ് നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് കോൺഗ്രസ് ഈ അവസ്ഥയിലായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KPCCക്കും DCCക്കും ജംബോ കമ്മിറ്റികൾ ഉണ്ടാകില്ല. കാര്യങ്ങൾ ശക്തമായി മുന്നോട്ട് പോകാൻ ജംബോ കമ്മിറ്റികൾ തടസ്സമാണ്. കേരളത്തിലെ കോൺഗ്രസിനെ അധികാരത്തിലേക്കും കരുത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരികെ വരാൻ എളുപ്പമാണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ടെന്നും ആ ചോദ്യം അപ്രസക്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. കേരളം സാക്ഷരതയുടെ മണ്ണാണ്. ഇവിടെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ പ്രസക്തി അറിയാം. കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിക്കും. പാർട്ടിക്ക് പല പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾ കോൺഗ്രസിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കിറ്റും പെൻഷനും വീടുകളിൽ എത്തിച്ച് ഇത് തങ്ങളാണ് തന്നതെന്ന് CPMകാർ വീടുകൾ കയറി പറഞ്ഞുവെന്നും ജനങ്ങളെ ആര് സഹായിക്കുന്നു അതാണ് രാഷ്ട്രീയമെന്നും കെ സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിൽ സക്രിയമായ പ്രവർത്തനം കാഴ്ചവെക്കും. എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും പുനഃസംഘടനയോടെ കോൺഗ്രസിന് കരുത്തുപകരാനാകുമെന്നും സുധാകരൻ വ്യക്തമാക്കി. സുധാകരൻ KPCC പ്രസിഡന്റായി 16 ചുമതലയേൽക്കുന്നതോടെ ഒരാൾ ഒരു പദവി എന്ന സംസ്ഥാന കോൺഗ്രസിലെ സംഘടനാ തത്വം ഇല്ലാതെയാകും. ഇതോടെ പാർട്ടി അഴിച്ചുപണിയിൽ MPമാരെയും MLAമാരെയും പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കും. UDF കൺവീനറായി എത്താൻ പോകുന്നത് കെ മുരളീധരനാണെന്ന സൂചനയും ശക്തമാണ്. വടകരയുടെ MPയാണ് കെ മുരളീധരൻ. ജനകീയ നേതാക്കളെ പാർട്ടി നേതൃത്വം ഏൽപ്പിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. ഇതോടെയാണ് ഈ പഴയ നയം അപ്രസക്തമായത്. പല പ്രമുഖരായ മുതിർന്ന നേതാക്കൾക്കും സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളത്. അവരിൽ ഭൂരിഭാഗവും തോറ്റു. എന്നിട്ടും പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്കും സ്ഥാനമുള്ളവർക്കുമാണ് പരിഗണന. ഇതോടെ മുതിർന്ന നേതാക്കളെല്ലാം നിരാശരാണ്. പരമാവധി 25 പേരടങ്ങുന്ന KPCC DCC ഭാരവാഹി നിര വരണമെന്ന അഭിപ്രായമാണ് നേതൃത്വം പരിഗണിക്കുന്നത്. സാധ്യമെങ്കിൽ അതിലും കുറയ്ക്കണമെന്ന് നിർദ്ദേശിക്കുന്നവരുണ്ട്. നിലവിൽ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരുമായി 56 പേരും സെക്രട്ടറിമാരായി 96 പേരുമുണ്ട്. 100-ലേറെ ഭാരവാഹികളുള്ള DCCകളുമുണ്ട്. ഈ ജംബോ സമിതികൾക്കെതിരെ പൊതുവികാരം ശക്തമായതിനാൽ എണ്ണം കുറയ്ക്കുമെന്ന് ഉറപ്പാണ്. സ്ഥാനം നഷ്ടപ്പെടുന്നവരെ കൈകാര്യം ചെയ്യുകയായിരിക്കും നേതൃത്വത്തിന് ആദ്യ വെല്ലുവിളി. കോൺഗ്രസ് ഭാരവാഹിത്വത്തിന് സമൂഹത്തിൽ നഷ്ടപ്പെട്ട മൂല്യം തിരിച്ചുകൊണ്ടുവരണമെന്ന തീരുമാനത്തിലാണ് കെ സുധാകരൻ.